ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനത്തിൻ്റെ മൈലേജ് കൂട്ടാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, എന്നാലേ എല്ലാ ടിപ്സും അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. മൈലേജ് കൂട്ടാൻ വേണ്ടി ആദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെയിൻ്റെനൻസ്. വണ്ടിയുടെ മെയിൻ്റെനൻസ് അനുസരിച്ചിരിക്കും മൈലേജ്. വണ്ടി കൃത്യസമയത്ത് സർവീസ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. സർവീസ് ചെയ്താൽ തന്നെ വണ്ടിയുടെ ഒരു മുക്കാഭാഗവും പ്രശ്നങ്ങളും തീരും. കൃത്യസമയത്ത് സർവീസും മെയിൻ്റെനൻസും ചെയ്യുന്ന വാഹനത്തിന് എന്തായാലും മൈലേജ് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ്, ഡ്രൈവ് ചെയ്യുന്ന സ്റ്റൈലാണ്. ചിലർ വാഹനം ഓടിക്കുക ചെറിയ സ്പീഡിലായിരിക്കും, ചിലർ നല്ല സ്പീഡിൽ ഓടിക്കും, ചില ആൾ പെട്ടെന്ന് തന്നെ ആക്സിലേറ്റർ നല്ലോണം പ്രസ് ചെയ്ത് വണ്ടി ഓടിക്കും. ആക്സിലേറ്റർ പെട്ടെന്ന് കൂട്ടുന്നതും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും മൈലേജ് കുറക്കാൻ കാരണമാകും. ഒരിക്കല് ക്വിക്ക് ആക്സിലറേഷനും പെട്ടെന്നുള്ള സഡൻ ബ്രേക്കിങ്ങും ഒഴിവാക്കുക. ആക്സിലേറ്റർ ഒരു മിനിമം ലെവലിൽ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടുക. പെട്ടെന്ന് കൂട്ടിയാൽ അത്രയും ഫ്യുവൽ വേസ്റ്റ് ആകും. പിന്നെ ഓരോ ഗിയർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വേണ്ടാതെ ഓരോ ഗിയറിലും കൂടുതൽ RPM എടുക്കുന്നത് മൈലേജ് കുറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. വെറുതെ RPM കൂട്ടി ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലും ഇട്ട് RPM കൂട്ടി വെറുതെ മൈലേജ് കളയേണ്ട ആവശ്യമില്ല. ഓരോ ഗിയറിനും ആവശ്യമായ അത്ര RPM മാത്രം എടുക്കുക. ഇപ്പോഴത്തെ അധികം വാഹനങ്ങളിലും ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ടാവും, അത് നോക്കി ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ എന്തായാലും മൈലേജ് കൂടും. അത് കൃത്യ RPM സ്പീഡാണ് അതിൽ കാണിക്കുക. അതേ RPM ഗിയർ മാറ്റിയാൽ മൈലേജ് എന്തായാലും കൂടും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ടയർ പ്രഷർ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ടയറിന്റെ പ്രഷർ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിനിമം മാസത്തിലെങ്കിലും എയർ പ്രഷർ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായ എയർ പ്രഷർ ഉണ്ടെങ്കിൽ എന്തായാലും മൈലേജ് കിട്ടും. ഇതിന് കൂടുതൽ നൈട്രജൻ നിറക്കുന്നതാണ് നല്ലത്. നൈട്രജൻ ആണെങ്കിൽ ഇടയ്ക്കിടെ എയർ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ വാഹനം വെയിറ്റ് ചെയ്യുമ്പോൾ കൂടുതലായി എഞ്ചിൻ ഓണാക്കിയിട്ട് എണ്ണ കളയേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം വണ്ടി സ്റ്റാർട്ടാക്കി ഇടാതിരിക്കുക. ആവശ്യത്തിന് മാത്രം വണ്ടി സ്റ്റാർട്ടാക്കി വെക്കുക. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ വണ്ടി ഓഫ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മൈലേജ് കൂടും. പിന്നെ മറ്റൊരു കാര്യം AC ആണ്. ഇപ്പൊ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ AC ഓഫ് ആക്കുന്നത് മൈലേജ് കൂട്ടുവാൻ നല്ലൊരു എളുപ്പ വഴിയാണ്. കൂടുതൽ സമയം AC ഇടുന്നതിന് പകരം ലോങ് ഡ്രൈവിൽ ഇടയ്ക്കിടയ്ക്ക് AC ഓഫ് ആക്കി ഇടുക. AC ഓഫ് ആക്കുക പറഞ്ഞാൽ ബ്ലോവർ ഇടുന്നതിന് പ്രശ്നമില്ല, AC മാത്രം ഓഫാക്കി ഇടയ്ക്കിടെ ഓഫ് ആക്കുക. അതുപോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാറിനെ അപേക്ഷിച്ച് ഗ്ലാസ് താത്തിയിട്ട് ഓടിക്കുന്നത്. വണ്ടിയുടെ ഗ്ലാസ് താത്തിയിട്ട് ഓടിച്ചാൽ എന്തായാലും മൈലേജ് കുറയും. ഇത് എയറോഡൈനാമിക്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലാസ് ഒക്കെ പരമാവധി ഉയർത്തി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഗ്ലാസ് താത്തിയിട്ട് വാഹനം ഓടിച്ചാൽ വണ്ടിയുടെ എയറോഡൈനാമിക്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുവഴിയും മൈലേജ് കുറയും. ഇതാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.